കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഒരേ വ്യക്തി തന്നെയാണ്. 15 വർഷത്തെ വികസനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ട പൂജ്യമാണെന്നേ ഇവിടുത്തെ സാധാരണക്കാരായ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് യാതൊരു വികസനവും ഇതുവരെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു വികസനം ഒന്നും തന്നെ ഞങ്ങളുടെ അറിവിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. നമ്മുടെ ഈ കാർഷിക മേഖലയിൽ കഴിഞ്ഞ പന്നിയൊക്കെ ഇറങ്ങി കൃഷിയെ ഒരുപാട് നശിപ്പിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അതിനെതിരെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാക്കേജോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കാനോ നമ്മുടെ മന്ത്രിമാരെയോ എം പിമാരെയോ ഒന്നും നമ്മൾ കണ്ടില്ല. ജനങ്ങളെ നിറയിപ്പിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ഒപ്പം തന്നെ എം പി എന്നുള്ള നിലയ്ക്ക് യാതൊരു വിധത്തിലുള്ള പുരോഗതിയും നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാലങ്ങളായിട്ട് കേരള ജനത 60 വയസ്സ് കഴിഞ്ഞ പാവങ്ങള് അവർക്ക് മരുന്നും മന്ത്രവും എല്ലാം മേടിക്കുവാൻ വേണ്ടി, എണ്ണ മേടിക്കുവാൻ, സോപ്പ് മേടിക്കുവാൻ വേണ്ടി മറ്റാശ്രയമില്ലാത്ത പാവങ്ങൾക്ക് CPM ഭരിക്കുന്നതിന് മുമ്പേ നൽകിക്കൊണ്ടിരുന്ന അവരുടെ പെൻഷൻ പദ്ധതി പോലും തടഞ്ഞു വെച്ചുകൊണ്ട് ഇന്നും ഞാനീ സംസാരിക്കുന്ന സമയത്തും 7 മാസക്കാലമായി 60, 70, 80, 90 വയസ്സായ നിരാലംബരായ അമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെയുള്ള ആ വേദനം അത് പിണറായി വിജയൻ തട്ടി മാറ്റിക്കൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് വിദേശ സന്ദർശനം നടത്തുകയും തൻ്റെയും തൻ്റെ കുടുംബക്കാർക്കും വേണ്ടി ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട പെൻഷൻ്റെ വക അത് മാറ്റി ചിലവാക്കിക്കൊണ്ട് തങ്ങളുടെ മകളുടെയും മരുമകൻ്റെയും മറ്റും അക്കൗണ്ടിലേക്ക് മാറ്റുന്ന കഥ നാം കാണുന്നു. ഈ കിരാതഭരണം കമ്മ്യൂണിസം വന്ന ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഈ പിണറായി വിജയൻ്റെ ഈ നിറയട്ട ഭരണത്തിന് അകതി വരുത്തുവാൻ കേരള ജനത ഇന്ന് ദേശീയ ശക്തിയോടൊപ്പം നിൽക്കുവാനും താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം. 15 വർഷമായിട്ട് ആൻഡോ ആനണി ഈ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുമായിരുന്നു. 15 കൊല്ലം കൊണ്ട് ഇവിടെ ഭരണം നടത്തുകയാണ്. ഇതുവരെ പൊതുജനങ്ങൾക്ക് യാതൊരു ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. വീണ്ടും അയാൾ മത്സരിക്കുന്നത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നത്. ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. നമുക്ക് വേണ്ട ഒരു ആനുകൂല്യങ്ങളും ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല. പിന്നെ മൊത്തത്തിൽ ഭരണത്തിൽ ഹൈമാക്സ് ലൈറ്റും പിന്നെ ബൈത്തി ഷെഡും ഒക്കെ ഉണ്ടാക്കുന്നതല്ലാതെ വേറൊരു വികസനം നമ്മൾ സമക്ഷത്തിൽ കണ്ടിട്ടില്ല. ഇതിനെല്ലാം ഈ പ്രാവശ്യം ജനങ്ങൾ അതിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നു.